ഹായ്, ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് പൊതുവേ മഴയൊക്കെ ഇത്തിരി ഒന്ന് മാറി നിന്നു, നല്ല വെയിലൊക്കെ ആയിരുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ അമ്മമാരും പെങ്ങന്മാരും, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ ആണാവട്ടെ പെണ്ണാവട്ടെ, നിങ്ങളുടെ തുണികളൊക്കെ ഉണക്കി വെച്ച് ഇന്ന് നല്ല വെയിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആയിരിക്കും അല്ലേ? പൊതുവേ ഒട്ടുമിക്ക കേരളത്തിലെയും വീടുകളിലെ അവസ്ഥ അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം. വീട്ടുവിശേഷം അവിടെ ഇരിക്കട്ടെ, വീട്ടുവിശേഷം പിന്നെ നമുക്ക് പതിയെ പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ഇന്ന് എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ എത്ര പേർ സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്? ആത്മവിശ്വാസം അത് നിങ്ങളിൽ എത്രത്തോളമുണ്ട്? ഞാൻ ചുമ്മാ അങ്ങ് പറയാണ്, നിങ്ങൾക്കൊന്നും ഒട്ടും കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ ഒരൊറ്റ സെൻറ്റൻസ് മതി ആ ദിവസം നമ്മളിൽ തീർന്നു കിട്ടാനും നമ്മൾ ഒന്നും അല്ലാതായി മാറാനും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഈ മോട്ടിവേഷൻ നൽകുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ അല്ലെ, അങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ എടുത്തു നോക്കുമ്പോൾ എങ്ങനെയാണ് മോട്ടിവേഷൻ, അല്ലെങ്കിൽ സോറി, എങ്ങനെയാണ് ആത്മവിശ്വാസം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും എന്താണ് ഈ ആത്മവിശ്വാസം? ഇത് എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് കേട്ടോ. ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിനക്ക് നിന്നിലുള്ള വിശ്വാസം തന്നെയാണ്. നീ മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെയോ കുറവുകളും കഴിവുകളും ഒന്നുമില്ലാത്ത ഒരാളാണെന്ന് എന്ന് നീ ചിന്തിച്ചു തുടങ്ങുന്നു, അവിടെ നിനക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങും. നിനക്കതൊരുപാട് ഉണ്ട് എന്ന് നീ ചിന്തിച്ചു തുടങ്ങുന്ന സമയം നീ മറ്റുള്ളവരെക്കാൾ മുന്നിലാണ്. നിനക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയും, എനിക്കൊരു കുറവുകളും ഇല്ല, എല്ലാം ഞാൻ നേടിയെടുക്കും എന്നുള്ള ചിന്ത നിന്നിൽ ഉത്ഭവിക്കുന്ന ആ സമയം മുതൽ നീ നല്ലൊരു ആത്മവിശ്വാസത്തിന് ഉടമയാണ്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് അധികമായി കഴിഞ്ഞാൽ അതും മോശമാണ്. പക്ഷേ ആ ഒരു വിശ്വാസത്തോടുകൂടി ഞാൻ മറ്റുള്ളവരെക്കാൾ, അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ മറ്റുള്ളവരെക്കാൾ ഒരു പിടി മുന്നിലാണെന്നുള്ള ഒരൊറ്റ ബോധ്യം മതി. ചിലരുണ്ട് കേട്ടോ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ കാണുന്ന സമയത്ത് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് നല്ലൊരു ഡ്രസ്സ് വാങ്ങിയിട്ട് അവരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ, അയ്യേ ഇതെന്ത് ഡ്രസ്സാണ്, ഇത് എവിടുന്ന വാങ്ങിച്ച, ഭംഗിയില്ല കേട്ടോ. അത് പിന്നെ നമ്മൾ കണ്ണാടിയിൽ വന്ന് നോക്കുമ്പോൾ അതിനൊരു ഭംഗിയും കാണില്ല. നമ്മൾ ഇടുമ്പോൾ നമുക്ക് അവിടെയൊക്കെ എങ്ങനെയോ ഇവിടെയൊക്കെ എങ്ങനെയോ, അയ്യോ ഇതെനിക്ക് കളറ് മാച്ചാവുന്നില്ല എന്നൊക്കെ തോന്നും. ചിലപ്പോൾ അത് ഇട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇട്ടിട്ട് പോയിട്ടുള്ള ഒരു വസ്ത്രമായിരിക്കും. അപ്പോൾ അത് എവിടെയാണ് ചേഞ്ച് ആകുന്നത്? കണ്ണാടിയൊക്കെ അത് തന്നെയായിരിക്കും. നിങ്ങൾ ആദ്യം നോക്കിയ കണ്ണാടിയും രണ്ടാമത് നോക്കിയ കണ്ണാടിയും ഒന്ന് തന്നെയാണ്. പക്ഷേ ആദ്യത്തെ നോട്ടത്തിൽ നിങ്ങൾക്ക് ഭംഗിയും രണ്ടാമത്തെ നോട്ടത്തിൽ നിങ്ങൾക്ക് അഭംഗിയുമായി തോന്നിയതിൻ്റെ കാരണം മറ്റൊരാളുടെ സംസാരമാണ്. അപ്പോൾ അത് എവിടെയാണ് വന്ന് നിൽക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ കോൺഫിഡൻസ്. അതിൽ ചുരുങ്ങി എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ആത്മവിശ്വാസം നിനക്ക് നിന്നിലുള്ള വിശ്വാസം തന്നെയാണ്. അത് മൂന്നാമതൊരാൾ അല്ലെങ്കിൽ രണ്ടാമതൊരാൾ വന്ന് പറഞ്ഞ് നശിപ്പിച്ച് കളയാനുള്ളതേയല്ല. നീ നേടിയെടുക്കില്ല എന്ന് പറയുന്നിടത്ത് എനിക്ക് പറ്റും, ഞാനത് നേടും എന്ന് പറയുന്നിടത്താണ് നിൻ്റെ വിജയം. അത് നേടിയെടുത്ത് കാണിക്കുമ്പോൾ നീയാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം, ആത്മധൈര്യമുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന ഒരാൾ, നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഹനിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളോട് മോശമായി സംസാരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണെന്ന് നിങ്ങളെ എപ്പോഴും ഡൗൺ ആക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഒരാൾ, അവരിലൊന്നുമല്ല നിങ്ങളുടെ ആത്മവിശ്വാസം തങ്ങി നിൽക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ മാത്രമാണ്. പറയുന്നവർ എന്തും പറയട്ടെ, അതെന്തിനു നിങ്ങൾ ചെവിക്കൊള്ളണം? അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. കാരണം നിങ്ങൾ നിങ്ങളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അവിടെ മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. അപ്പോൾ പലരും പലതും പറയുവാനുണ്ടാകും, നിങ്ങളെ തളർത്തിക്കളയുന്നവരുണ്ടാകും, നിങ്ങളൊന്നും ആകില്ലെന്ന് പറയുന്നവരുണ്ടാകും, നിങ്ങളെ പരിഹസിക്കുന്നവരുണ്ടാകും. അവരുടെയൊക്കെ കണ്ണുകൾക്ക്, അവരുടെയൊക്കെ കാതുകൾക്ക് നിങ്ങൾ ഒന്നും, ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അവർ പറയുന്ന കാഴ്ചകൾക്ക് കണ്ണ് അടച്ചു വയ്ക്കുക, അവർ പറയുന്ന വാക്കുകൾക്ക് ഈ കാതിലൂടെ കേട്ട് ഈ കാതിലൂടെ വിട്ട് കളയുക. അത് അങ്ങനെ നിങ്ങൾ ആവർത്തിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും നിങ്ങളെ മോശക്കാരനായി എന്ന് സംസാരിപ്പിക്കാൻ കഴിയുകയേ ഇല്ല. മറ്റൊരാളുടെ സംസാരം കേട്ട് തളർന്നാൽ
ജീവിതത്തിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം അത് നിങ്ങൾ തന്നെയാണ്, ഞാനാണ് ഈ ഭൂമിയിൽ എല്ലാറ്റിനും മുകളിൽ എന്നുള്ള ആ ഒരൊറ്റ ചിന്ത മതി. അത് അഹങ്കാരത്തോടെയല്ല കേട്ടോ, അത് ഞാൻ എന്നിൽ ഉണ്ടാക്കി തീർത്ത വിശ്വാസത്തിൻ്റെ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കാണുന്നതൊന്നും നമുക്കൊരു പ്രയാസമുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ആത്മധൈര്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത് മുറുകെ പിടിച്ചുകൊണ്ട്, ഞാൻ എന്ന ആ ഒരു സത്വത്തെ, ആ ഒരു സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ വെട്ടാൻ ആരും വരില്ല, നിങ്ങളെക്കാൾ നിങ്ങളെ വെല്ലുവിളിക്കാൻ ആരും വരില്ല, നിങ്ങളെ തളർത്തിക്കളയാൻ ആരും വരില്ല, ഒന്നിനും ആരും വരികയേയില്ല. ഈ ഭൂമിയിൽ നീ തന്നെയാണ് മികച്ചതെന്ന് നിങ്ങളെ കൊണ്ട് പറയിക്കാൻ കഴിയും. ഇത്